യുവാക്കൾക്കിടയിലും തരംഗം സൃഷ്ടിച്ച ചിത്രമായിരുന്നു ക്ലാസ്മേറ്റ്സ്. ജെയിംസ് ആൽബർട്ട് തിരക്കഥ എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം 2006 ഓഗസ്റ്റിലായിരുന്നു റിലീസ് ചെയ്തത്. ക്ലാസ്മേറ്റ്സ് റിലീസ് ചെയ്തതിന് പിന്നാലെയാണ് കലാലയങ്ങളിൽ ഗെറ്റ് ടുഗദർ കൂടിയത്. കേരളത്തിൽ ഏത് കോളേജിൽ റീയൂണിയൻ നടന്നാലും ക്ലാസ്മേറ്റിലെ പാട്ടുകളില്ലാതെ പരിപാടി കടന്നു പോകില്ലെന്നതാണ് വസ്തുത. മലയാളത്തിൽ ക്ലാസ്മേറ്റിന് ശേഷം അത്രത്തോളം ഹൃദയസ്പർശിയ ഒരു ക്യാമ്പസ് ചിത്രം വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാകില്ല. പൃഥ്വിരാജും ജയസൂര്യയും നരേനും ഇന്ദ്രജിത്തും ഉൾപ്പെടെ വൻ താരനിര അണിനിരന്ന ചിത്രത്തിൽ നായികയായത് കാവ്യ മാധവനായിരുന്നു. താരാകുറുപ്പെന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. റസിയായി രാധികയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കരിയറിലെ തന്നെ തന്റെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് ക്ലാസ്മേറ്റ് എന്നായിരുന്നു മുൻപ് ലാൽ ജോസ് പറഞ്ഞത്. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഇപ്പോഴും രാധിക അവതരിപ്പിച്ച റസിയ എന്ന കഥാപാത്രം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആൽബങ്ങളിലൂടെയാണ് രാധിക സിനിമയിലെത്തിയത്. പിന്നീട് സിനിമയിലും സജീവമായതോടുകൂടി ശക്തമായ കഥാപാത്രങ്ങൾ നടിയെ തേടിയെത്തുകയായിരുന്നു. ഇപ്പോഴും രാധിക എന്ന പേരിനേക്കാളും ആളുകൾ വിളിക്കുന്നത് റസിയ എന്നാണ് രാധിക പറയുന്നത്. വിവാഹം കഴിഞ്ഞതോടുകൂടി അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി. ഇനി എപ്പോഴാണ് തിരിച്ചു വരവെന്ന് ചോദിച്ചാൽ താൻ എപ്പോഴും തയ്യാറാണെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രാധിക വ്യക്തമാക്കിയത്. നല്ല വേഷം കിട്ടിയാൽ എപ്പോൾ വേണമെങ്കിലും അഭിനയിക്കാൻ ഒരുക്കമാണെന്നും നടി പറയുന്നു. ലോങ് ഗ്യാപ്പുകളാണ് എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ളത്. ക്ലാസ്മേറ്റ് കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ അടുത്ത പടം ചെയ്യുന്നത്. ഞാനത് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല. ഈ പറയുന്ന ഒരു വർഷത്തിൽ ഒരുപാട് സിമിലാരിറ്റി ഉള്ള റോൾസിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണെന്ന് പറയാം. പക്ഷേ എൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുള്ള ഗ്യാപ്പുകൾ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. സംഭവിച്ചു പോയതാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ ദുബായിലാണുള്ളത്. ഈ പറയുന്ന ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ എന്നെ അധികം ആൾക്കാർ ഓർക്കാൻ ചാൻസ് ഇല്ല. ഓർത്താൽ തന്നെ ദുബായിൽ നിന്ന് നാട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവും അത്തരം ഗ്യാപ്പ് വരുന്നതെന്നാണ് രാധിക പറയുന്നത്. പിന്നെ എല്ലാവരോടും പോയി ചാൻസ് ചോദിക്കുന്ന ടൈപ്പ് ആളല്ല താൻ. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ആളുകൾ എന്നെ മറന്നു പോയേക്കും. ഇപ്പോഴും ഞാൻ സിനിമ വേണ്ട അല്ലെങ്കിൽ സിനിമ ചെയ്യില്ല എന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായും അത് കമ്മിറ്റ് ചെയ്യും. അതിലൊരു സംശയവുമില്ലെന്നും നടി വ്യക്തമാക്കി. എൻ്റെ പേര് രാധിക എന്നാണ്. പക്ഷേ ഇപ്പോഴും ആളുകൾ എന്നെ റസിയ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ പോയാലും മലയാളികൾ തിരിച്ചറിയുകയാണെങ്കിൽ റസിയ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. രാധിക എന്ന പേര് അറിയുന്നവർ കുറച്ചു പേരെ ഉണ്ടാവുകയുള്ളൂ. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ രാധിക റസിയ എന്ന പേരാക്കിയതാണ്. ഉറപ്പായിട്ടും റസിയ എന്ന പേര് എനിക്കിഷ്ടമാണ്. പക്ഷേ റസിയായി ജീവിക്കാൻ തീരെ താല്പര്യമില്ല. ക്ലാസ്മേറ്റ് സിനിമയിലെ മറക്കാനാവാത്ത അനുഭവത്തെക്കുറിച്ചും രാധിക സൂചിപ്പിച്ചു. സിനിമയിലെ ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ കഴുത്തിൽ കമ്പി കൊണ്ട് വലിച്ചു മുറുക്കുന്ന സീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനത്തെ പേടി തോന്നുന്ന ഷോട്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കോൺഫിഡൻ്റ് തന്നിരുന്നു. അതൊരു മിഡ്നൈറ്റിലെടുത്ത ഷോട്ടായിരുന്നു. ജയസൂര്യ, ഇന്ദ്രജിത്, കാവ്യ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഓരോ ഷോട്ട് എടുക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള കമൻസ് അവിടെ കേൾക്കാമായിരുന്നുവെന്നും രാധിക അഭിമുഖത്തിൽ വ്യക്തമാക്കി.